ഗുഡ് ആഫ്റ്റർനൂൺ നമസ്കാരം ഈയൊരു മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയാണ് ഇന്ന് നമ്മളോടൊപ്പം ഇവിടെ ഓറ ആയുർവേദിക് യോഗ സെൻറ്ററിലെ മെഡിക്കൽ ഡയറക്ടറും ചീഫ് കൺസൾട്ടൻറ്റുമായ ഡോക്ടർ ദിനേശ് കർത്താണ് കഴിഞ്ഞ ആഴ്ച ഡോക്ടർ അലർജീസിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയിരുന്നു നമുക്ക് ധാരാളം കോൾസ് ഉള്ളതുകൊണ്ട് തന്നെ ഡോക്ടറിന് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇന്ന് ഡോക്ടർ അലർജീസും അതിനുള്ള ട്രഡീഷണൽ ട്രീറ്റ്മെൻറ്റ്സിനെ കുറിച്ചായിരിക്കും നിങ്ങളോട് സംസാരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ നിത്യജീവിതത്തിൽ കണ്ടുവരുന്ന ചില പ്രശ്നങ്ങളാണ് ചുമ ജലദോഷം തുമ്മൽ എന്നിവ എന്നാൽ ചില ഘട്ടങ്ങളിൽ ഇത്ര പ്രശ്നങ്ങൾ വളരെ ഗൗരവമേറിയ അവസ്ഥയിലേക്ക് മാറാറുണ്ട് അപ്പം ഇഫ് അലർജി ഇസ് എ കോസ് ഓഫ് കൺസേൺ അതുപോലെ അലർജി റിലേറ്റഡ് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കുക വിളിക്കേണ്ട നമ്പർ ഇസ് 0529611333 അതുപോലെ മിഴിയോരം അറ്റ് NTVUAE.com ആണ് ഞങ്ങളുടെ ഇമെയിൽ ഐ ഡി ഡോക്ടർ നമസ്കാരം മിഴിയോരത്തിലേക്ക് സ്വാഗതം നമസ്കാരം അപ്പം ഡോക്ടർ ലാസ്റ്റ് വീക്ക് അലർജീസിനെ കുറിച്ച് പറഞ്ഞിരുന്നു ഡോക്ടർ അപ്പം ഒരിക്കൽ കൂടി നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി എന്താണ് അലർജി അതുപോലെ ഇതിൻ്റെ രോഗലക്ഷണങ്ങളെ കുറിച്ച് ഒന്ന് പറയുമോ ഡോക്ടർ ഓക്കെ ഇത് അലർജി നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ചർച്ച ചെയ്ത് തുടങ്ങി കോളേഴ്സ് ധാരാളം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്കത് ഈ ഒരു എപ്പിസോഡിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു അലർജി എന്ന പദം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് തന്നെ നമ്മളുടെ ശരീരം സാധാരണമായി സാധാരണമായിട്ടുള്ള ഒരു ശരീരം ഒരിക്കലും അബ്നോർമലായിട്ട് പ്രതികരിക്കാത്ത ഒരു വസ്തുവിനോട് ശരീരം അമിതമായിട്ട് പ്രതികരിക്കുന്നു ഈ ഒരു അവസ്ഥയാണ് അലർജി അതായത് നമ്മളെല്ലാവരും തന്നെ പൊടികൾക്കും അതും അല്ലെങ്കിൽ ബാക്കിയുള്ള പല മാലിന്യങ്ങൾക്കും അന്തരീക്ഷ മലിനീകരണത്തിനും എല്ലാം വിധേയമാകുന്നുണ്ട് എന്നാൽ ഇത് പലരിലും ഉണ്ടാക്കുന്ന റിയാക്ഷൻ ഉദാഹരണത്തിന് ഞാൻ ഒരു പൊടിപടലത്തിൽ പെട്ടുകഴിഞ്ഞാൽ ഉണ്ടാകുന്ന അതേ ഒരു റിയാക്ഷൻ ആയിക്കൊള്ളണമെന്നില്ല ഷെറിൻ ഒരു പൊടിക്കാറ്റിൽ പെടുമ്പോൾ ഉണ്ടാകുന്നത് അപ്പോൾ ചില വസ്തുക്കളെങ്കിലും ശരീരം സാധാരണമായിട്ട് പ്രതികരിക്കേണ്ട ചില വസ്തുക്കളോട് ചിലരുടെ ശരീരം അമിതമായിട്ട് പ്രതികരിക്കുന്നു അതുമല്ലെങ്കിൽ ഹൈപ്പർ സെൻസിറ്റീവ് ആകുന്നു ഇതാണ് യഥാർത്ഥത്തിൽ അലർജികളിൽ സംഭവിക്കുന്നത് അപ്പോൾ അലർജി ഇന്ന് വളരെ വലിയ രൂക്ഷമായ ഒരു ആരോഗ്യ പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ് കാരണം നമ്മളുടെ മിഡിൽ ഈസ്റ്റിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പ്രത്യേകിച്ച് ക്ലൈമാറ്റിക് ചേഞ്ചസ് നമുക്കറിയാം ചൂട് കാലത്ത് നിന്ന് തണുപ്പ് കാലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ അലർജികൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല പ്രശ്നങ്ങളും അധികരിക്കുന്നതായിട്ടാണ് കാണുന്നത് കാരണം ക്ലൈമാറ്റിക് ചേഞ്ചസും അലർജീസും തമ്മിൽ വളരെ വലുതായിട്ടുള്ള ഒരു ബന്ധം തന്നെയുണ്ട് അപ്പോൾ ഷെറിൻ ചോദിച്ച ചോദ്യത്തിലേക്ക് എന്താണ് അലർജിയുടെ രോഗ ലക്ഷണങ്ങൾ ഇത് അലർജി ഏത് തരത്തിലുള്ള അലർജിയാണ് എന്നതിന് അനുസരിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ രോഗലക്ഷണങ്ങൾ നമുക്ക് പറയാൻ സാധിക്കുക ഉദാഹരണത്തിന് ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് പലർക്കും ഉണ്ടാകുന്ന ഒരു അലർജി അലർജി എന്ന് പറഞ്ഞാൽ പലരുടെയും മനസ്സിലേക്ക് രണ്ട് തരത്തിലുള്ള അലർജികളാണ് ഓടി വരുന്നത് ഒന്ന് ഈ പറഞ്ഞ പോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അതിരൂക്ഷമായ തുമ്മൽ അതേപോലെ തന്നെ കണ്ണുകളിൽ നിന്ന് കുടുകുട വെള്ളം വരിക ഇത് കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴേക്ക് ഒന്ന് ചൂടെല്ലാമായിട്ട് വരുമ്പോഴേക്ക് പലരിലും മാറുന്ന ഒരു അലർജി അതുമല്ലെങ്കിൽ പലരും പിന്നെ ചിന്തിക്കുന്നത് സ്കിൻ അലർജീസ് അതുമല്ലെങ്കിൽ ശരീരത്തിലുണ്ടാകുന്ന റാഷസ് ഇങ്ങനെയുള്ള അലർജികൾ അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹേ ഫീവർ അതുമല്ലെങ്കിൽ റണ്ണിങ് നോസ് ഈ രീതിയിൽ രാവിലെ ഉണ്ടാകുന്ന അലർജികൾ ഇത് ഈ ഹേ ഫീവറിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം ഈ രീതിയിൽ കടുത്ത രീതിയിൽ തന്നെ തുമ്മലുണ്ടാകാം അതേപോലെ തന്നെ കണ്ണുകൾക്കും മൂക്കിനുമെല്ലാം ചൊറിച്ചിലുണ്ടാക്കുക കണ്ണുകളിൽ നിന്നും മൂക്കിൽ നിന്നും കുടുകുട വെള്ളം ചാടുക ഇങ്ങനെ ഉള്ള ഒരു കൂട്ടം ലക്ഷണങ്ങളാണ് ഹേ ഫീവറിന് നമുക്ക് കാണാൻ സാധിക്കുക അതുമല്ലെങ്കിൽ അലർജിക് റൈനൈറ്റിസ് എന്ന മെഡിക്കൽ ഭാഷയിൽ പറയുന്ന ഈ ഒരു പ്രശ്നത്തിന് നമുക്ക് കാണാൻ സാധിക്കുക ഇനി മറ്റൊരു അലർജി നമുക്ക് പറയാൻ സാധിക്കുന്നത് ഫുഡ് അലർജിയാണ് ഫുഡ് അലർജി എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നത് പോലെ അത്ര നിസ്സാരമായ ഒരു സംഭവമല്ല പലർക്കും പ്രത്യേകിച്ച് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതാണ് കുട്ടികളിലും മറ്റും പീനട്ട് അലർജി എന്നുള്ളത് ഇന്ന് അമേരിക്കയിൽ ഒരു വലിയൊരു പ്രശ്നമാണ് ഈ പീനട്ട് അലർജിയുടെയും മറ്റും ഒരു വലിയൊരു പ്രശ്നം തന്നെ ഇത് വളരെ രൂക്ഷമായ റിയാക്ഷൻ കുട്ടികളിൽ ഉണ്ടാക്കുകയും ഇതുകൊണ്ട് തന്നെ ശരീരത്തിന് ധാരാളം അസ്വസ്ഥതകളും ചിലപ്പോൾ അനഫൈലാക്സിക് ഷോക്ക് എന്നെല്ലാം പറയുന്ന സിറ്റുവേഷനിലേക്ക് ചിലരെങ്കിലും പോകാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് അലർജിയുടെ ഭാഗമായിട്ട് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഫുഡ് അലർജിയുടെ പ്രധാന ലക്ഷണങ്ങൾ ഇപ്പോൾ ചുണ്ടുകൾ തടിച്ചു വരിക അതുമല്ലെങ്കിൽ വായയ്ക്കുള്ളിൽ ചൂട് അനുഭവപ്പെടുക അതേപോലെ തന്നെ ശരീരമാകെ ചൊറിഞ്ഞു തടിക്കുക അതേപോലെ തന്നെ ഉദരസംബന്ധമായ ബുദ്ധിമുട്ടുകൾ വയറിളക്കം ഇങ്ങനെയുള്ള ഒരു കൂട്ടം ലക്ഷണങ്ങളാണ് നിങ്ങൾ കഴിച്ചിരിക്കുന്ന എന്തെങ്കിലും ഒരു ഭക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് അതുമല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥത്തിനോടുള്ള അലർജിയായിട്ടാണ് നിങ്ങൾക്കിത് ഉണ്ടാകുന്നതെങ്കിൽ അപ്പോൾ ഫുഡ് അലർജിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പറഞ്ഞ പോലെ പീനട്ട്
അത് അതേപോലെ തന്നെ സീ ഫുഡ് ഐറ്റംസ് പ്രത്യേകിച്ച് ഈ ഷെൽഫിഷ് അതുമല്ലെങ്കിൽ പുറന്തോടുള്ള മത്സ്യങ്ങൾ അതുമല്ലെങ്കിൽ ആ വിഭാഗത്തിൽപ്പെട്ട ഭക്ഷ്യപദാർത്ഥങ്ങൾ പ്രത്യേകിച്ച് ചെമ്മീൻ ഞണ്ട് ഇങ്ങനെയുള്ള ഒരു കൂട്ടം വസ്തുക്കൾ പലപ്പോഴും അലർജി കൂട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ അമിതമായിട്ടുള്ള എണ്ണ ചില പ്രത്യേക എണ്ണകളുടെ ഉപയോഗം അതേപോലെ തന്നെ ചില ബേക്കറി പദാർത്ഥങ്ങൾ ഭക്ഷ്യവസ്തുക്കളിൽ ചേർക്കുന്ന ചില പ്രിസർവേറ്റീവ്സ് ഇങ്ങനെയുള്ള അഡിറ്റീവ്സ് ഫുഡ് അഡിറ്റീവ്സ് എന്ന് പറയും ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇതെല്ലാം തന്നെ പലപ്പോഴും ഫുഡ് അലർജിയുമായി ബന്ധപ്പെട്ട് അതുമല്ലെങ്കിൽ ഈ വസ്തുക്കളോട് എല്ലാം തന്നെ ഒരാൾക്ക് വേണമെങ്കിൽ അലർജി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മറ്റൊന്ന് നമുക്ക് പറയാൻ കഴിയുക ഇൻസെക്ട് ബൈറ്റ്സ് അതായത് വളരെ ചെറിയ പ്രാണികൾ പോലും ചിലപ്പോൾ വലിയ മാരകമായ റിയാക്ഷൻസ് ചിലരിൽ ട്രിഗർ ചെയ്യുന്നു ഇതെല്ലാം യഥാർത്ഥത്തിൽ ഒരാളുടെ ശരീരത്തിൻ്റെ പ്രത്യേകത അനുസരിച്ചിട്ടാണ് ഇതെല്ലാം തീരുമാനിക്കപ്പെടുന്നത് അല്ലേ ചിലർക്ക് എത്ര കൊതുകുകടി കൊണ്ട് കഴിഞ്ഞാലും ഒരു പ്രശ്നവുമില്ല എന്നാൽ ചില കുഞ്ഞുങ്ങളുടെ ശരീരം നമുക്ക് നോക്കിയാൽ കാണാം ഒരു കൊതുക് വന്നിരിക്കുമ്പോഴേക്ക് ശരീരമാകെ തടിച്ച് പൊങ്ങി വരുന്ന അവസ്ഥ അപ്പോൾ കൊതുകും ഇതെല്ലാം മാറ്റുക പക്ഷേ ഇത് ഇന്ന് നമ്മളുടെ നാട്ടിൽ ഏറ്റവും അധികം ഇന്ന് കാണുന്ന ഇൻസെക്ട് ബൈറ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് തേനീച്ച അതേപോലെ തന്നെ കടന്നൽ ഈ രണ്ട് ജീവികളുടെ അതുമല്ലെങ്കിൽ ഇൻസെക്ട്സിൻ്റെ ബൈറ്റ്സ് വളരെ മാരകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ആരോഗ്യപരമായ പ്രത്യാഘാതങ്ങൾ പലപ്പോഴും ഉണ്ടാക്കാറുണ്ട് ശരീരമാകെ ചൊറിഞ്ഞ് തടിക്കുക അതേപോലെ തന്നെ ശരീരത്തിനാകെ അസ്വസ്ഥത ചൂട് തോന്നുക ഇങ്ങനെയുള്ള പല ലക്ഷണങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിരൂക്ഷമായ അലർജിക്ക് അറ്റാക്കും അതുവഴി മരണം വരെ പലപ്പോഴും കടന്നൽ കുത്തിൽ നിന്നും അതുമല്ലെങ്കിൽ തേനീച്ചകളുടെ ആക്രമണത്തിൽ നിന്നും മറ്റും ആളുകൾക്ക് ഉണ്ടാകുന്നുണ്ട് ഇത് ഇൻസെക്ട് ബൈറ്റ്സ് അതേപോലെ തന്നെ ചില പ്രത്യേക മരുന്നുകൾ ഈ മരുന്നുകളോടുള്ള അലർജി നമുക്കറിയാം ഒരു ഡോക്ടറുടെ അടുത്തെല്ലാം ചെന്ന് കഴിഞ്ഞാൽ ഇക്കാലത്ത് വളരെ അവർ എടുത്തു ചോദിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും മരുന്നുകളോട് അലർജി ഉണ്ടോ പ്രത്യേകിച്ച് ചില ആൻറ്റിബയോട്ടിക്സ് ഇങ്ങനെയുള്ള മരുന്നുകളോട് ചിലർക്കെങ്കിലും അലർജി ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും മരുന്നുകളോടുള്ള അലർജി ഈ അലർജിയുടെ പ്രധാന ലക്ഷണവും ഇതേപോലെ തന്നെ ശരീരത്തിന് മൊത്തത്തിൽ തിണർത്ത് പൊന്തുക അതേപോലെ തന്നെ ശരീരത്തിന് ഇച്ചിങ് കടുത്തരി ഇച്ചിങ് അനുഭവപ്പെടുക പക്ഷേ പെൻസിലിൻ പോലെയുള്ള ചില ആൻറ്റിബയോട്ടിക്സിനോടുള്ള അലർജി ശ്രദ്ധിച്ചില്ലെങ്കിൽ മരണകാരണമായേക്കാവുന്ന അനഫൈലാക്സിസ് ഷോക്ക് ഇതിലേക്കും മറ്റും പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ മരുന്നുകൾ ഉണ്ടാക്കുന്ന അലർജികൾ ഇതും പലതരത്തിലുള്ള അലർജിയുടെ ലക്ഷണങ്ങൾ നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നുണ്ട് അതേപോലെ തന്നെ അറ്റോപിക് ഡെർമാറ്റൈറ്റിസ് എക്സിമയുടെ സഹോദരനായിട്ട് നമുക്ക് പറയാൻ സാധിക്കും ശരീരത്തിന് ആകെ തന്നെ ചൊറിച്ചിൽ ഇതെല്ലാം ഉണ്ടാക്കുന്ന ഈയൊരു അറ്റോപിക് ഡെർമാറ്റൈറ്റിസ് ഇതും അലർജിയുടെ പോകുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു കോളർ എത്തിയിരിക്കുകയാണ് ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ നമസ്കാരം മീയോത്തിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നേ മീനു ഓക്കെ ഡോക്ടറോട് ചോദിച്ചോളൂ തീർച്ചയായും ഇപ്പോൾ അലർജിയുടെ ഭാഗമായിട്ട് എന്തെല്ലാം ലക്ഷണങ്ങളാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് അതായത് ഓക്കെ ഇത് എപ്പോഴാണ് രാവിലെയാണോ അതോ ഒരു ദിവസം മുഴുവൻ തന്നെ ഈ രീതിയിലുള്ള ലക്ഷണങ്ങൾ നീണ്ടു നിൽക്കുന്നുണ്ടോ എങ്ങനെയാണ് ഓക്കെ 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 അപ്പോൾ എന്തായാലും അതിരൂക്ഷമായ അലർജിയുടെ പ്രശ്നം തന്നെ കാണുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അലർജി ഉണ്ടാക്കുന്ന ഘടകങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക ഇപ്പോൾ പറഞ്ഞ പോലെ ഭക്ഷണ വസ്തുക്കളിൽ എന്തെങ്കിലും അതുമല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓക്കെ അപ്പോൾ അപ്പോൾ തീർച്ചയായിട്ടും പൊടിപടലങ്ങളോട് നല്ല രീതിയിൽ തന്നെ എന്താണ് പേര് പറഞ്ഞത് എന്റെ പേര് നീനു നീനു ആ നീനുവിന് പൊടിപടലങ്ങളോട് നല്ല രീതിയിൽ തന്നെ
ശരീരത്തിന്റെ രൂക്ഷമായ പ്രതികരണം നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഈ അലർജി എന്നാണ് എനിക്ക് കേട്ട വസ്തുതകൾ വെച്ച് എൻ്റെ ഒരു അനാലിസിസിൽ എനിക്ക് തോന്നുന്നത് എന്തായാലും ഈ രീതിയിലുള്ള അലർജി ഉണ്ടെങ്കിൽ നാം ആദ്യമായി ചെയ്യേണ്ടത് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ച് എടുക്കുക എന്നുള്ളതാണ് അതായത് ശരീരത്തിന്റെ നമ്മളുടെ ശരീരം ഈ പറഞ്ഞ രീതിയിൽ പൊടിപടലങ്ങളോട് എന്തുകൊണ്ട് ഹൈപ്പർ സെൻസിറ്റീവ് ആകുന്നു എന്നുള്ളത് നാം ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ ഈ ഒരു ഹൈപ്പർ സെൻസിറ്റിവിറ്റി അതുമല്ലെങ്കിൽ ശരീരത്തിന് ഈ പൊടിപടലങ്ങളോട് അതുമല്ലെങ്കിൽ ബാഹ്യമായ വസ്തുക്കളോടുള്ള ഈ അമിതമായ പ്രതികരണ ശേഷി കുറച്ചെടുക്കുകയാണ് അലർജിയിൽ നിന്ന് വിമുക്തി നേടാനുള്ള ഏറ്റവും നല്ല മാർഗം അപ്പോൾ സ്ഥിരമായിട്ട് ആന്റിഹിസ്റ്റമിൻസ് അതുമല്ലെങ്കിൽ ഈ പറഞ്ഞ അലർജിക്ക് പ്രതിരോധം തീർക്കുന്ന ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ മരുന്നുകൾ കഴിക്കുന്നത് താത്കാലികമായ ഒരാശ്വാസം മാത്രമാണ് നീനുവിന് സമ്മാനിക്കുകയുള്ളൂ അപ്പോൾ ഈ പറഞ്ഞ ഓക്കെ ഓക്കെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ശരീരത്തിൽ എങ്ങനെയാണ് പൊതുവെ ടെൻഷൻ സ്ട്രെസ് കൂടുതൽ എടുക്കുന്ന ആളാണോ ഇല്ല അങ്ങനെ പെട്ടെന്നാണ് ഞാൻ നാട്ടിൽ പോയി ക്ലൈമറ്റ് പെട്ടെന്ന് ചേഞ്ച് ആയിപ്പോഴാണ് വന്നപ്പോഴും ഓക്കെ അപ്പോൾ എന്തായാലും ഇതിനു വേണ്ടിയിട്ട് ഈ പറഞ്ഞ രീതിയിൽ നമ്മളുടെ ശരീരത്തിൻ്റെ ഈ ഹൈപ്പർ സെൻസിറ്റിവിറ്റി അതുമല്ലെങ്കിൽ ചില വസ്തുക്കളോടുള്ള ഈ അമിത പ്രതികരണം കുറയ്ക്കുന്നതിനായിട്ട് ചില മരുന്നുകൾ ഉള്ളിലേക്ക് തീർച്ചയായിട്ടും കഴിക്കുന്നത് നന്നായിരിക്കും പക്ഷേ അത് ഏത് തരത്തിലുള്ള മരുന്നുകളാകണം എന്നുള്ളത് ഒന്ന് നീനുവിനെ ഒരു പേഴ്സണലായിട്ടൊരു കൺസൾട്ടേഷന് ശേഷം അഡ്വൈസ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നെനിക്ക് തോന്നുന്നു കാരണം ഇത് രൂക്ഷമായ പ്രതികരണം ഈ രീതിയിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എപ്പോഴും ഉണ്ടാകുന്നുണ്ട് രണ്ട് പക്ഷേ നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു ഈസി ടു ഡു പ്രാക്ടീസ് യോഗയുടെ സ്ഥിരമായിട്ടുള്ള പരിശീലനം ഇത് നമ്മളുടെ രോഗപ്രതിരോധ ശേഷി പ്രത്യേകിച്ച് യോഗയിലെ പ്രാണായാമങ്ങളുടെ അഭ്യാസം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് വളരെയധികം ഈ രീതിയിലുള്ള അലർജിക് റിയാക്ഷൻസ് കുറച്ചെടുക്കാൻ ഇവയുടെ അഭ്യാസം വളരെ ഗുണകരമായിട്ട് കണ്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ ചൈനീസ് ചികിത്സാ രീതിയായ അക്യുപഞ്ചർ അക്യുപഞ്ചറിൽ നാം ചെയ്യുന്നത് ശരീരത്തിൻ്റെ ചില പ്രത്യേക പോയിൻറ്റുകളിൽ നാം സ്റ്റിമുലേഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഈ രീതിയിൽ ചില പ്രത്യേക പോയിന്റുകൾക്ക് സ്റ്റിമുലേഷൻ കൊടുത്തുകൊണ്ടും അലർജിയെ നമുക്ക് ഒരു പരിധിവരെ പിടിച്ചു നിർത്താൻ സാധിക്കും എന്ന് ഇന്ന് പഠനങ്ങൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞ ചികിത്സകളുടെ ഒരു നല്ല രീതിയിലുള്ള സമന്വയത്തിലൂടെ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിക്കും പക്ഷേ എന്തെല്ലാം മരുന്നുകളാണ് ഉള്ളിലേക്ക് കഴിക്കേണ്ടി വരിക അതായത് ആൻറ്റിഹിസ്റ്റമിനിക് നേച്ചറുള്ള നാച്ചുറലായിട്ടുള്ള പല സപ്ലിമെൻസും ഇന്ന് അവൈലബിൾ ആണ് പക്ഷേ അതിൽ ഏതെല്ലാമാണ് നിങ്ങളുടെ ശരീരപ്രകൃതത്തിനും ഇപ്പോൾ പറയുന്ന രോഗലക്ഷണങ്ങൾക്കും ഉതകുന്നത് എന്നുള്ളത് ഒന്ന് നോക്കിയ ശേഷം മാത്രമാണ് നിർദ്ദേശിക്കാൻ സാധിക്കുകയുള്ളൂ എന്തായാലും അലർജിയിൽ നിന്ന് പരമ്പരാഗതമായ ചികിത്സകളിലൂടെ തന്നെ നമുക്ക് നല്ല രീതിയിൽ മോചനം നേടാൻ സാധിക്കും ധൈര്യമായിട്ടിരിക്കുക ഓക്കെ മരുന്നിന്റെ അലർജീസ് പറഞ്ഞു ചില ആന്റിബയോട്ടിക്സ് അതുപോലെ പിന്നെ ഇൻസെക്ട് ബൈറ്റ് പറഞ്ഞു ഇതേപോലെ ഇനി അതേ മറ്റൊരു ഇത് പറയാനുള്ളത് അനഫൈലാക്സിസ് എന്ന് പറയുന്ന ഒരു രൂക്ഷമായ അലർജിയാണ് അതായത് ഇത് യഥാർത്ഥത്തിൽ മാരകമായ ഒരു അലർജിക് റിയാക്ഷൻ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അതായത് ചില വസ്തുക്കളോട് ഇപ്പോൾ സാധാരണ രീതിയിൽ തന്നെ അലർജി ഉള്ള ഒരാൾക്ക് ചിലപ്പോൾ സാധാരണമായ അലർജി മാത്രം ഉണ്ടാക്കുന്ന ഒരു വസ്തുവിനോട് അമിതമായ അലർജിക് റിയാക്ഷൻ ഉണ്ടാക്കുന്നു ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ പൾസ് ലോ ആവുക ബി പി ലോ ആവുക അതെ അതെ ജീവന് തന്നെ ചിലപ്പോൾ പ്രശ്നം നേരിടുന്ന അതുമല്ലെങ്കിൽ മരണം വരെ സംഭവിക്കാവുന്ന രീതിയിലെങ്കിലും ചിലപ്പോൾ അലർജി പെട്ടെന്ന് ഈ അലർജിക് റിയാക്ഷൻ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഒരിക്കൽ അനഫൈലാക്സിസ് അതുമല്ലെങ്കിൽ ഈ രീതിയിൽ മാരകമായ നിങ്ങളുടെ ബോധം വരെ പോകുന്ന രീതിയിലുള്ള അലർജിക് റിയാക്ഷൻ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പഠനങ്ങൾ കാണിക്കുന്നത് നിങ്ങൾക്കത് വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് അതുകൊണ്ട് ഒരിക്കൽ അനഫൈലാക്സിസ് ഉണ്ടായിട്ടുള്ളവർ നിങ്ങൾ ഒരു ബ്രേസ്ലെറ്റ് ധരിച്ച് നടക്കുന്നതാണ് ഉചിതമെന്ന് എപ്പോഴും പറയും കാരണം നമുക്കറിയില്ല എപ്പോഴാണ് ഈ ഒരു റിയാക്ഷൻ വീണ്ടും ട്രിഗർ ആവുക എന്നുള്ളത് പലപ്പോഴും ഈ ഒരു അനഫൈലാക്സിസ് വന്നു കഴിഞ്ഞാൽ രോഗിക്ക് സംസാരിക്കാൻ അതുമല്ലെങ്കിൽ തൊട്ടടുത്ത ആളിനോട് എന്താണ് എന്ന് പറയാൻ പോലും ഉള്ള ഒരു സാവകാശം പലപ്പോഴും കിട്ടുന്നതിന് മുന്നേ രൂക്ഷമായ ഈ അലർജിയുടെ മുന്നിലേക്ക് ശരീരം പകച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു നമുക്ക് ഒരു കോളർ എത്തിയിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ
ഹലോ നമസ്കാരം ആരാ സംസാരിക്കുന്നേ ആ മാഡം ഞാൻ ശാലു ദുബൈയിൽ നിന്നാണ് ആ പേര് പറയൂ ആ ശാലു ആ ഓക്കേ ഡോക്ടറെ ചോദിച്ചോളൂ ആ ഹലോ ഡോക്ടർ യെസ് ഹലോ ആ പറയൂ എന്റെ മകനു വേണ്ടിയാണ് ആ പറഞ്ഞോളൂ അവനെ 11 വയസ്സുണ്ട് ഓക്കേ എന്റെ പേര് ശാലു ഓക്കേ പറഞ്ഞോളൂ ശാലു ആ എന്റെ മകനു വേണ്ടിയാണ് ഞാൻ ഫോൺ ചെയ്യുന്നത് ആ ടിവിയുടെ വോളിയം കുറച്ച് വെച്ചിട്ട് സംസാരിക്കണേ ആ അവനെ 11 വയസ്സ് കഴിഞ്ഞു ഡോക്ടർ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്ക് നന്നായിട്ട് ചുമന്നിരുന്നിട്ട് വല്ലാത്ത ഒരു അസ്വസ്ഥതയും ചൂടും ഉണ്ടാവുന്നുണ്ട് ഇപ്പൊ ക്ലൈമറ്റ് ഇപ്പൊ മാറി ഇപ്പോഴേ ഇന്നലെ തൊട്ട് വീണ്ടും ഇങ്ങനെ അസ്വസ്ഥയും തണുപ്പ് കാലത്താണ് കൂടുതലും ഉണ്ടാകുന്നത് ഓക്കേ 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 ഇത് ചെവിക്ക് ചൊറിച്ചിലോ അങ്ങനെയുള്ള ലക്ഷണങ്ങൾ എന്തെങ്കിലും കാണുന്നുണ്ടോ അതായത് ചെവി ചൂട് ചെവി അങ്ങ് ചുമന്ന് നല്ലപോലെ ചുമന്ന് അങ്ങ് ചൂടാകും ചൂടാകും എന്ന് പറഞ്ഞാൽ ചെവിക്ക് മാത്രമാണ് ഈ ചൂട് അനുഭവപ്പെടുന്നത് അല്ലേ ഓക്കെ 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 ഇപ്പോൾ ആൾക്ക് വേറെ എന്തെങ്കിലും റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് അതായത് ആസ്തമ അതുമല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അടിക്കടി കോൾഡ് ഉണ്ടാവുക ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ എന്തെങ്കിലും മകന് കാണുന്നുണ്ടോ അങ്ങനെ രാവിലെ ചിലപ്പം വല്ലപ്പോഴും എഴുന്നേക്കുമ്പോ അങ്ങനെ ഒരു കോൾഡ് പോലെ അങ്ങനെ പനി അസ്വസ്ഥതകളൊന്നും അങ്ങനെ ഉണ്ടാകാറില്ല അങ്ങനെ ഒന്നും കാണുന്നില്ല അല്ലേ അപ്പോൾ അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ക്ലൈമാറ്റിക് ചേഞ്ചിന്റെ അതുമല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായിട്ടാണ് മകന് ഈ രീതിയിലുള്ള പ്രശ്നം ഉണ്ടാകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഒരു കാര്യം നമുക്ക് ഇതിൽ ചെയ്യാൻ കഴിയുക കുട്ടികളുടെ ഈ രീതിയിലുള്ള അലർജിക് റിയാക്ഷൻസിനെ കുറച്ചെടുക്കാനായിട്ട് തുളസിയുടെയും അതുപോലെ തന്നെ പനിക്കൂർക്കയുടെയും സ്ഥിരമായിട്ടുള്ള ഉപയോഗം ഗുണപ്രദമായിട്ടാണ് കാണുന്നത് കാരണം തുളസി ഇലകളിൽ ഇതെങ്ങനെയാണ് വീട്ടിൽ ബാൽക്കണിയുള്ള വീടാണോ നിങ്ങളുടേത് ആണ് അല്ലേ അപ്പോൾ തുളസിയും പനിക്കൂർക്കയും മറ്റും ഉണ്ടോ നിങ്ങളുടെ വീട്ടിൽ പനിക്കൂർക്കയുണ്ട് അപ്പോൾ വെയില് കിട്ടുന്ന ബാൽക്കണി ആണെങ്കിൽ തുളസി കൂടി ഒന്ന് വച്ച് പിടിപ്പിക്കുക അതായത് കൃഷ്ണ തുളസി എന്ന് പറയും ചുവന്ന ഇലയുള്ള തുളസി ഓക്കെ ഈ തുളസിയുടെ ഇലയുടെ നീര് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് ഇത് ഈ പറഞ്ഞ രീതിയിലുള്ള ലക്ഷണങ്ങൾക്ക് പ്രത്യേകിച്ച് അലർജിക് ലക്ഷണങ്ങൾക്ക് വളരെ ഗുണപ്രദമായിട്ടാണ് കാണുന്നത് കേട്ടോ അപ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം സ്കൂളിലെ എന്തെങ്കിലും ചില സാധനങ്ങൾ ഇതിനോട് കുട്ടിക്ക് അലർജി ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും ചിലപ്പോൾ ചോക്കാകാം അതുമല്ലെങ്കിൽ ഈ രീതിയിലുള്ള എന്തെങ്കിലും പൊടികൾ അതുമല്ലെങ്കിൽ കുട്ടി അവിടെ ഇടപഴകുന്ന എന്തെങ്കിലും വസ്തുവിനോട് കുട്ടിക്ക് അലർജി ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് പ്രത്യേകം ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ചെവികൾക്ക് ലോക്കലൈസ്ഡ് ആയിട്ട് മാത്രം വരുന്നു അതുമല്ലെങ്കിൽ ചെവികൾ മാത്രം ചുമക്കുന്നു എന്ന് പറയുമ്പോൾ ഇതൊരു ജനറലൈസ്ഡ് അലർജിയേക്കാളും ഉപരിയായിട്ട് എന്തോ ഒരു വസ്തുവിനോട് പ്രത്യേകിച്ച് കുട്ടിക്ക് അലർജി ഉണ്ട് അത് എന്ത് എന്ന് ഒന്ന് കണ്ടെത്തുന്നതും ചികിത്സയിൽ വളരെയധികം സഹായകരം ആകുന്ന ഒരു സംഗതിയായിരിക്കും എന്തായാലും സ്ഥിരമായിട്ട് ഈ രീതിയിൽ കുട്ടിയോട് ചെവി ചുമക്കുന്നു അതുമല്ലെങ്കിൽ തല ചൂടാകുന്നു കഫത്തിന്റെ പ്രകൃതമുള്ള ആളാണോ കുട്ടി കുഞ്ഞിനെ കഫത്ത് അതല്ലാതെ സ്ഥിരമായിട്ട് ഇങ്ങനെ അപ്പോൾ ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും എന്ത് വസ്തുവാണ് കുട്ടിയിൽ അലർജി ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഒന്ന് അറ്റ് ദ ഏർലിയസ്റ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക അതോടൊപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ ചെറിയ മാർഗങ്ങളും ചിലപ്പോൾ ചില ഈ പറഞ്ഞ രീതിയിൽ നമ്മളുടെ ശരീരത്തിൻ്റെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ശരീരത്തിൻ്റെ ചില വസ്തുക്കളോടുള്ള ഈ രൂക്ഷമായ പ്രതികരണം ഇതിനെ കുറച്ചെടുക്കാനായിട്ട് ഉള്ളിലേക്ക് ചില മരുന്നുകൾ കഴിക്കേണ്ടി വന്നേക്കാം ഈ മരുന്നുകൾ ഒരു കുട്ടിക്കായിട്ട് എന്താണ് കൊടുക്കേണ്ടത് എന്നുള്ളതും നമുക്ക് കുട്ടിയുടെ ഒന്ന് നേരിട്ട് കണ്ട് കുട്ടിയുടെ ലക്ഷണങ്ങളും മറ്റും നോക്കിയ ശേഷം തീരുമാനിക്കുന്നതായിരിക്കും നല്ലത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കുട്ടിക്കാലങ്ങളിലുണ്ടാകുന്ന ഹൈപ്പർ സെൻസിറ്റിവിറ്റി അലർജികൾക്ക് നമുക്ക് നല്ല രീതിയിൽ പരിഹാരം കാണാൻ കഴിയും അപ്പോൾ ഈ പറഞ്ഞ വഴികൾ നോക്കുക അതോടൊപ്പം തന്നെ ഒരു പേഴ്സണൽ കൺസൾട്ടേഷന് ശേഷം നമുക്ക് കുട്ടിക്ക് എന്തെല്ലാം മരുന്നുകൾ കൊടുക്കണം എന്നുള്ളതും ഒരു തീരുമാനത്തിലെത്തിക്കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഓക്കെ ഇവിടെ ഞങ്ങൾക്ക് മിഡിയോരം അറ്റ് NTVUAE.com ഒരു മെയിലേക്ക് ഡോക്ടർ കോൺടാക്ട് ഡീറ്റെയിൽസ് തരാം ഡോക്ടർ ഇവിടെ ഷാർജ ഓറ ആയുർവേദിക് ആൻഡ് യോഗ സെന്ററിലാണ് ഓക്കെ ഒരു മെയിൽ അയച്ചാൽ ഡോക്ടർ നമ്പർ തരാം നേരത്തെ അയച്ചിരുന്നു ഈ പിന്നെ വേറൊരു കഴിഞ്ഞ ബുധനാഴ്ച ഡോക്ടർ വന്നിരുന്നല്ലോ അപ്പൊ മെയിൽ അയച്ചിട്ട് തന്നില്ല ഓക്കെ അപ്പം ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും ആ മെയിലിന് വേണ്ടി ഷാലു അല്ലേ
ഓക്കേ ഓക്കേ താങ്ക് യു ഷാലു താങ്ക് യു ഓൾറൈറ്റ് അപ്പം ഡോക്ടർ അപ്പം ഡോക്ടർ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള അലർജിക് റിയാക്ഷൻ അനഫൈലാക്സിസിനെ കുറിച്ച് അതെ അതെ അപ്പോൾ അനഫൈലാക്സിസ് അപ്പോൾ ഇതും അപ്പോൾ ഇങ്ങനെയുള്ളവർ ഒരു ബ്രേസ്ലെറ്റോ മറ്റോ ധരിച്ച് ഒന്ന് നടക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയും കാരണം പെട്ടെന്നുണ്ടാക്കുന്ന അലർജി ഈ അലർജി പലപ്പോഴും എന്താണ് തനിക്ക് സംഭവിക്കുന്നതെന്ന് പോലും പലപ്പോഴും തൊട്ടടുത്തുള്ള ആളോട് പോലും പറയാനുള്ള ഒരു സാവകാശം രോഗിക്ക് ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇൻ കേസ് ഓഫ് എമർജൻസി എന്തെങ്കിലും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇയാൾക്ക് ഉണ്ടായിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ഈ രീതിയിലുള്ള ഒരു ബ്രേസ്ലെറ്റ് ധരിക്കുന്നത് നന്നായിരിക്കും എന്ന് പറയാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പൊതുവായിട്ട് നാം പറയുകയാണെങ്കിൽ അലർജിയുടെ ലക്ഷണങ്ങളായിട്ട് കാണാറുള്ളത് ഓക്കെ ഇനിയിപ്പം ഇത് ഉണ്ടാകാനുള്ള കാരണങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു ബ്രേക്ക് എടുക്കാം ഡോക്ടർ ഓക്കെ വീഡിയോ എടുത്തുള്ള ഒരു ബ്രേക്ക് ആണ് ബ്രേക്ക് കഴിഞ്ഞു അലർജി എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് ഇതിന്റെ ട്രഡീഷണൽ ട്രീറ്റ്മെന്റ്സ് ഇതിനെ കുറിച്ചൊക്കെ ഡോക്ടർ എന്നോട് സംസാരിക്കുന്നതായിരിക്കും അപ്പം സീ യു ഓൾ ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്